Hi guys, welcome back to my channel. അപ്പം ഞാനിന്നൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അതായത് ഫ്ലവേഴ്സ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഭയങ്കര കളർഫുള്ളായിട്ടുള്ളൊരു ഇമേജ് ആണല്ലോ. പക്ഷെ അതല്ലാതെ ഭയങ്കര ഡിഫറെൻ്റ് ലുക്ക് തരുന്ന കുറേ ഫ്ലവേഴ്സും നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മുടെ കണ്ണിന് അടുത്ത് കാണാൻ കഴിയില്ലെങ്കിലും നമ്മുടെ ഭൂമിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതല്ലാത്ത പല രീതിയിലുള്ള ഫ്ലവേഴ്സും ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഫ്ലവേഴ്സിനെ പരിചയപ്പെടുത്താനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ശ്രമിക്കുന്നത്. ഒരുപാട് പേർക്കും ഇതൊരു ന്യൂ ഇൻഫോർമേഷൻ ആയിരിക്കും. അപ്പം എന്തായാലും നമുക്ക് കണ്ടു നോക്കാം. ഫസ്റ്റ് പ്ലാന്റ് ഹോട്ട് ലിപ്സ് എന്ന് പറയുന്ന ഒരു ഫ്ലവറാണ്. ഫ്ലവർ ആക്ച്വലി ഇതൊരു ട്രീ ആണ്. പിന്നെ ഇതൊരു ഫ്ലവർ എന്ന് പറയാൻ കഴിയില്ല, ഇതൊരു ലീവ് ഫോർമേഷനാണ്. അതായത് ഫ്ലവർ ഉണ്ടാവുന്നതിന് മുന്നേ തന്നെ ചെറിയ ലീഫ് ഒന്ന് ബെൻഡായിട്ട് വരുന്ന ഒരു ലീഫ് ഫോർമേഷൻ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറാണ് ഈ കാണുന്ന ഈ റെഡ് ലിപ്സിൻ്റെ രൂപത്തിൽ വരുന്ന ഈ ഒരു ഫ്ലവർ എന്ന് പറയുന്നത്. രണ്ടാമത്തത് മങ്കി ഓർക്കിഡ്സ് ആണ്. ഓർക്കിഡ്സിൻ്റെ ഫ്ലവറിൽ പല വെറൈറ്റിയിലും നമുക്ക് ഈ ഒരു മങ്കി ഓർക്കിഡ്സിനെ കാണാനായിട്ട് പറ്റും. അതായത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്കൊരു മങ്കി ഫേസാണ് നമുക്ക് ഓർമ്മ വരിക, അങ്ങനെയുള്ളതാണ്. അത് ഒരു വെറൈറ്റിയിൽ മാത്രമല്ല കേട്ടോ, പല വെറൈറ്റിയിലുണ്ട്. പല കളേഴ്സിലും നമുക്ക് ഈ മങ്കി ഓർക്കിഡ്സ് കാണാം. പിന്നെ ഓർക്കിഡ്സിൽ ഈ ഒരു ഫേസ് മാത്രമല്ല കേട്ടോ, നമുക്ക് വേറെയും ഒരുപാട് ഷേപ്സ് കാണാം. ഏഞ്ചൽ ഷേപ്സ് ഉണ്ട്. പിന്നെ ബേബി ക്രാഡിൽ, അതായത് ഒരു കുഞ്ഞും ക്രാഡിലുള്ള പോലത്തെ ആ ഒരു രൂപത്തിൽ, ഇതൊക്കെ ഓർക്കിഡ് ഫ്ലവേഴ്സാണ്. നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിലും വിശ്വാസം ഉണ്ടാവില്ല ഇതൊരു സൂഫിയാണെന്ന് തോന്നുന്നു, അങ്ങനത്തെ ഒരു ഷേപ്പിൽ. അങ്ങനത്തെ പിന്നെ ബേർഡ്സിൻ്റെ സ്വാൻ്റെ ഷേപ്പിൽ, ഈ സ്വാൻ്റെ ഷേപ്പിലുള്ള ഓർക്കിഡ് ഫ്ലവേഴ്സ് ഞാൻ ശരിക്കും കണ്ടിട്ടുള്ളതാണ്. പിന്നെ ബേർഡ്സിൻ്റെ ഇതിലൊക്കെ അങ്ങനെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷേപ്സിലുള്ള ഓർക്കിഡ്സൊക്കെ ഉണ്ട്. ഇനി അടുത്തത് സ്നാപ്പ് ഡ്രാഗൺ ഫ്ലവേഴ്സിൻ്റെതാണ്. ഈ കാണുന്നതാണ് സ്നാപ്പ് ഡ്രാഗൺ ഫ്ലവേഴ്സ്. ഇത് നമ്മൾ ഈ ഫ്ലവേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ടാവുമെങ്കിലും ഇതിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സീഡ്സാണ്. ഇതിൻ്റെ സീഡ്സിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു സ്കൾ പോലെ ഇരിക്കും. അതായത് ഒരു തലയോട്ടിയുടെ രൂപമാണ് ഇതിൻ്റെ സീഡ്സിൽ ഉള്ളത്. ഭയങ്കര ഒരു എന്താ പറയുക, നമുക്ക് ഞെട്ടിപ്പോലെ എന്തൊരു ഭംഗിയുള്ളൊരു ഫ്ലവർ ആണ് ഈ ഒരു രൂപത്തിലേക്ക് മാറുന്നത്. അടുത്തത് ബ്ലീഡിംഗ് ഹാർട്ട് പ്ലാന്റ് ആണ്. അതായത് ഈ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് ഒരു ഹാർട്ട് ഷേപ്പാണ്. പക്ഷേ അതിൻ്റെ താഴ്ഭാഗത്ത് ഇങ്ങനെ ഡ്രോപ്പ് പോലെ, ബ്ലഡ് ഡ്രോപ്പ് പോലെ കാണപ്പെടുന്നു. അതുകൊണ്ടാണ് ഇത് ബ്ലീഡിംഗ് ഹാർട്ട് ഫ്ലവർ എന്നറിയപ്പെടുക. നെക്സ്റ്റ് ഒരു നമ്മുടെ സാക്കുലൻറ്റ് വെറൈറ്റിയിൽ പെടുന്നതാണ്. അതായത് ഈ ഒരു ഫ്ലവർ എന്ന് പറഞ്ഞാൽ ട്രാൻസ്പാരൻ്റ് ആണ്. അതായത് ഒരു എന്താ പറയുക, ജ്യൂസി ബൾബ് ഷേപ്ഡ് ആയിട്ടുള്ള എന്താ രൂപമാണ് ഈ ഒരു ലീവ്സിനുള്ളത്. ഇത് ആക്ച്വലി ഫ്ലവർ അല്ല, ലീഫാണ്, സാക്കുലൻസ് ആണ് ഇവർ. അതായത് ഡെസേർട്സിലൊക്കെ കാണുന്നത് വളരെ ലോ മെയിൻ്റെനൻസ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണിത്. മന്ത്ലി ഒരു ട്വൈസൊക്കെ തന്നെ നമുക്ക് ജസ്റ്റ് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാവും. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് പ്ലാന്റ് ആണിത്. ഇനി കാർണിവോറസ് പ്ലാന്റ് നമ്മൾ അല്ലാതെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ നമ്മൾ ഫോട്ടോസിന്തസിസ് മാത്രമല്ല, ഇതിൽ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ എന്താ ഇൻസെക്ട്സിനെയൊക്കെ കഴിക്കാറുണ്ട്. അത് ഒരു എൻസൈംസൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇൻസെക്ട്സിനെയൊക്കെ അടുത്തോട്ട് അട്രാക്റ്റ് ചെയ്തിട്ട് അവർ അറ്റാക്ക് ചെയ്ത് അത് കഴിക്കുകയാണ് ചെയ്യുന്നത്. വീനസ് ഫ്ലൈട്രാപ്പ് പോലത്തെ പല ടൈപ്പ് കാർണിവോറസ് പ്ലാന്റ് ഉണ്ട്. നമ്മുടെ ബൊട്ടാനിക്കൽ ഗാർഡൻസിലൊക്കെ നമുക്ക് ചെന്നാൽ ഇത് വളരെ ഇതായിട്ട് കാണാനായിട്ട് പറ്റും. അടുത്ത കോപ്സ് ഫ്ലവറാണ്. അതായത് ഈ ഒരു ഫ്ലവറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്മെല്ലാണ്. അതായത് ഒരു ഡെഡ് ബോഡിയുടെ അത്രയും റോട്ടൻ അങ്ങനത്തെ ഒരു സ്മെല്ലാണ് ഈ ഒരു ഫ്ലവറിന്. അതിൻ്റെ സൈസും ആ ഒരു സ്മെല്ലും കാരണമാണ് ഈ ഒരു ഫ്ലവർ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളത്. ഭയങ്കര വലിപ്പമാണ്, അതുപോലെ കിലോമീറ്റേഴ്സിനോളം അതിൻ്റെ സ്മെല്ല് വരും.
ഇനി അടുത്ത് നമ്മൾ എപ്പോഴും കളർഫുള്ളായിട്ടുള്ള ഫ്ലവേഴ്സേ കണ്ടിട്ടുള്ളൂ, പക്ഷെ ബ്ലാക്ക് കളർ ഫ്ലവേഴ്സ് ഉണ്ട്. അതായത് ഈ കാണുന്ന ഫ്ലവർ ബ്ലാക്കാണ്. ഇത് മാത്രമല്ല, ഓർക്കിഡ്സ്, സീനിയാസ് ഉണ്ട്, പിന്നെ ക്രൈസാന്തിമം, പിന്നെ ട്യുലിപ്പ് റോസസ്, ബ്ലാക്ക് കളർ റോസസ് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് പ്ലാന്റാണ് ബട്ടർഫ്ലൈ പ്ലാന്റ്, ഓക്സാലിസ് ട്രയാങ്കുലാരിസ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റിൻ്റെ ബ്ലാക്ക് വെറൈറ്റി ഉണ്ട്, ട്യുലിപ്പിൻ്റെ ഉണ്ട്. പിന്നെ പല ഫ്ലവേഴ്സിൻ്റെയും ബ്ലാക്ക് കളർ വെറൈറ്റീസ് ഉണ്ട്. നമ്മളിതൊന്നും ആർക്കും എന്താരും കണ്ടിട്ടില്ലാത്ത കുറേ വെറൈറ്റീസാണിതൊക്കെ. പിന്നെ ബ്ലാക്ക് പോലെ തന്നെ കുറേ ഗ്രീൻ കളർ ഫ്ലവേഴ്സും ഉണ്ട്. ഗ്രീനിൽ തന്നെ ഡിഫറെൻ്റ് ടൈപ്പ് ഗ്രീൻ ഉണ്ട്. ഇതുപോലത്തെ ഡാർക്ക് ഗ്രീൻ റോസസ് ഉണ്ട്, പിന്നെ മിൻറ്റ് ഗ്രീനിലെ റോസസ് ഉണ്ട്. റോസസ് മാത്രമല്ല വേറെയും ഫ്ലവേഴ്സ് ഉണ്ട്. നമ്മുടെ ജമന്തിൻ്റെയൊക്കെ ഗ്രീൻ കളർ ഉണ്ട്, പിന്നെ അങ്ങനെ പല സീനിയയുടെയൊക്കെ ഗ്രീൻ കളർ അവൈലബിളാണ്. ഇനി ക്രസില അമ്പല്ല എന്ന് പറയുന്ന ഈ ഒരു ഇത് വൈൻ കപ്പ് ഷേപ്ഡ് ഫ്ലവേഴ്സാണ്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തിരിച്ചു വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു അമ്പർല പോലെയൊക്കെ തോന്നും. ഇതിന് യൂഷ്വലി വൈൻ കപ്പ് ഫ്ലവേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ ഒരു ഷേപ്പ് വെച്ചിട്ടാണ് അങ്ങനെ പറയുക. ഇനി ഓർക്കിഡ്സിൽ തന്നെ വരുന്ന വാട്ടർ സ്പൈഡർ ഓർക്കിഡാണ്. അതായത് ഇതിൻ്റെ ഒരു സിംഗിൾ ഫ്ലവർ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു സ്പൈഡറിൻ്റെ പോലെ ആണ് നമുക്ക് തോന്നുക. ഇത് ഓരോ ഫ്ലവേഴ്സും ഇങ്ങനെ ഓരോ സ്പൈഡേഴ്സ്, വാട്ടർ സ്പൈഡർ നിൽക്കുന്ന പോലത്തെ ഒരു ഫീലാണ് തരിക. ക്ലോസ്ലി നോക്കുമ്പോഴായിരുന്നു നമുക്കത് കൂടുതലായിട്ട് ക്ലിയർ ആവുന്നത്. പിന്നെ റോസ് സക്കുലൻസ് ഉണ്ട്. അതായത് ഇതൊക്കെ കണ്ടാൽ നമുക്ക് ഫ്ലവേഴ്സായിട്ട് തോന്നും, പക്ഷേ ഇതൊന്നും ഫ്ലവേഴ്സ് അല്ല, ലീവ്സാണ്, ലീവ്സ് അറേഞ്ച്മെൻറ്റ്സ് ആണ്. അതായത് നമ്മുടെ സക്കുലൻസിൻ്റെ നമ്മൾ പല വെറൈറ്റീസ് കണ്ടിട്ടുണ്ടല്ലോ, അപ്പം അതിലുള്ള ഒരു വെറൈറ്റിയാണ്. പക്ഷേ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മുടെ റോസ് ഫ്ലവർ പോലെ തന്നെ ഇരിക്കും. അതുകൊണ്ടാണ് ഇതിന് റോസ് സക്കുലൻസ് എന്ന് പേര് കിട്ടിയിട്ടുള്ളത്. ഇതൊക്കെ നോർമൽ നമ്മുടെ സക്കുലൻസിൻ്റെ മെയിൻ്റനൻസ് പോലെ തന്നെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. ഇനി പിന്നെ കാക്ടസിൻ്റെ ഫ്ലവേഴ്സ്. നമ്മൾ ശരിക്കും കാക്ടസിൽ അങ്ങനെ ഫ്ലവേഴ്സ് വളരെ റെയറായിട്ടേ കണ്ടിട്ടുള്ളൂ, പക്ഷെ ഭയങ്കര ബ്രൈറ്റ് കളേഴ്സ് ഫ്ലവേഴ്സ് തരുന്ന ഒരു പ്ലാന്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ കാക്ടസാണ്. കാക്ടസിൻ്റെ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഒരുപാട് ഉണ്ടാവാറുണ്ട്, ഒരുപാട് ഇങ്ങനെ കുറേ ആയിട്ട് ഉണ്ടാവാറുണ്ട്, ബഞ്ചസ് ആയിട്ട് ഉണ്ടാവാറുണ്ട്. പക്ഷേ നമ്മളൊന്നും അങ്ങനെ കണ്ടിട്ടില്ല ഇതൊന്നും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.